ലോക്ക്ഡൌണിനെ തുടർന്ന് രാജ്യത്തിന്റെ എല്ലാ മേഖലകളും എല്ലാ സംസ്ഥാനങ്ങളും എല്ലാ പ്രവർത്തനങ്ങളും എല്ലാം തന്നെ സ്തംഭിച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തത് നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ തുടരുക എന്നാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന കുറച്ച് രണ്ടു ദിവസമായി കേൾക്കുന്ന ഒരു വാർത്ത, ഗോവയിൽ എയർപോർട്ടിൽ ജോലി ചെയ്യുന്ന, വിവിധ എയർലൈൻസുകളിൽ ജോലി ചെയ്യുന്ന 50 പേർ ഗോവയിൽ കുടുങ്ങിക്കിടക്കുന്നു. അവർക്ക് താമസത്തിനുള്ള സൗകര്യമോ അല്ലെങ്കിൽ ഭക്ഷണമോ വെള്ളമോ ഒന്നും കിട്ടുന്നില്ല എന്നൊരു വാർത്ത ഒന്നിട്ട് ചാനലുകളും പത്രങ്ങളൊക്കെ വന്നു. അതിൻ്റെ നിജസ്ഥത ഞങ്ങൾ അന്വേഷിച്ചു. അപ്പോൾ അറിയാൻ കഴിഞ്ഞത് അവിടെ വാഗ്മ എന്നൊരു ഒരു സംഘടനയുണ്ട്. ഗോവയിൽ മലയാളികളുടെ ഒരു സംഘടനയാണ് വാഗ്മ. അതിൻ്റെ ഒരു ഭാരവാഹിയുമായി സാബുവുമായി ഞങ്ങൾ സംസാരിച്ചു. അദ്ദേഹം പറയുന്നത് ഇങ്ങനെ പുറത്തു വരുന്ന വാർത്തകളിൽ യാതൊരു യാഥാർത്ഥ്യവുമില്ല. കാരണം അവരവിടെ വർഷങ്ങളായി ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. ഈ പറയുന്ന 50 വ്യക്തികളൊന്നും അവിടെ ഇല്ല. അവിടെ കൂടിപ്പോയാൽ 25 പേര് മാത്രമേ കാണൂ. അവർക്ക് തന്നെ ഇപ്പോൾ ഈ സംഘടന മുഖാന്തരം ആവശ്യത്തിന് വെള്ളവും ഭക്ഷണവും ബാക്കി എല്ലാ സംവിധാനവും എത്തിച്ചു കൊടുക്കുന്നുണ്ട്. കൂടാതെ തണ്ടർ ഫോഴ്സും അവരെ സഹായിക്കാനായിട്ട് അവിടെയുണ്ട്. കൂടാതെ ഈ വാഗ്മയുടെ സംഘടനാ പ്രസിഡന്റ് ഒരു വാസു അവിടെ തന്നെ അതിനടുത്ത് തന്നെയാണ് താമസിക്കുന്നതെന്നും സാബു പറഞ്ഞു. അപ്പോൾ നിലവിൽ പുറത്തു വരുന്ന വാർത്തകൾക്ക് സത്യമായി ഏതൊരു ബന്ധവും ഇല്ലെന്നാണ് ഇപ്പോൾ സാബു പറയുന്നത്. കഴിഞ്ഞ 1-2 വർഷങ്ങളോ അതിൽ കൂടുതലോ ആയി വിമാനത്താവളങ്ങളിൽ പല എയർലൈൻസുകളിൽ ജോലി ചെയ്യുന്നവരാണ് ഇവരൊക്കെ. ഇവർ നല്ല മുറികളിൽ ഗ്യാസ് കണക്ഷൻ വരെ എടുത്ത് താമസിക്കുന്നവരാണ്. ഭക്ഷണത്തിനും പൈസയ്ക്കും ബുദ്ധിമുട്ടില്ലാത്തവരാണ്. കുഞ്ഞുകുട്ടികളടക്കം നമ്മുടെ കുടുംബങ്ങൾ നാട്ടിൽ പോകാനാവാതെ ബുദ്ധിമുട്ടുമ്പോഴാണ് നാട്ടിൽ പോകാനുള്ള ഇവരുടെ തന്ത്രപരമായ നീക്കങ്ങൾ. ഞങ്ങൾ ഗോവ എയർപോർട്ടിൽ പല പല കമ്പനികളിൽ വർക്ക് ചെയ്യുന്നവരാണ്. ഏതാണ്ട് 50+ ആളുകൾ ഇവിടെ അകപ്പെട്ടിരിക്കുകയാണ്. 10+ പേർക്കും ജോലി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ നിന്നിട്ടും ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ ഓരോ ദിവസവും മുന്നിട്ട് കഴിഞ്ഞു പോകാൻ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരു സാധനങ്ങൾ ഞങ്ങൾക്ക് വാങ്ങിക്കാൻ വേണ്ടി പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. കഴിഞ്ഞ ദിവസം ഞങ്ങൾ നടന്ന് പുറത്തു പോയിക്കൊണ്ടിരുന്നത്, ഇപ്പം നടന്നു പോലും പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. ഒരാൾക്കും വേണ്ടില്ല, ഒരാളും ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുന്നില്ല. പിന്നെ ഞങ്ങൾ ഇവിടെ മലയാളീസ് ആയത് കാരണം ഞങ്ങൾക്ക് ഇവിടെ ഒരു അവഗണനയാണ്. ഞങ്ങളിങ്ങനെ ഉണ്ടെന്ന് പോലും ഇവിടെ ആർക്കും അറിയത്തില്ല. ഇവിടുത്തെ ഒരു അസോസിയേഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾ ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഗോവയിൽ ഏകദേശം 10-12 മലയാളി അസോസിയേഷനിലുണ്ട്. അവരുടെ ഒരു കോൺഫെഡറേഷനായ ഫാക്മ എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. ഇവരിൽ എല്ലാ ഓൾമോസ്റ്റ് എല്ലാ സംഘടനാ ഭാരവാഹികളും ഇവരുമായിട്ട് ബന്ധപ്പെട്ടു ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകാമെന്ന് നമ്മൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. സഹായങ്ങൾ നൽകി വരുന്നുണ്ട്. കൂടാതെ ഇവിടുത്തെ ഒരു മലയാളി ഉടമസ്ഥതയിലുള്ള തണ്ടർ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു സെക്യൂരിറ്റി സർവീസ് ഉണ്ട്. അവർ ഇവർക്കുള്ള ഭക്ഷണങ്ങൾ അവിടെ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഞങ്ങളിവിടെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ഞങ്ങൾക്ക് പുറത്തൊന്നും ഇറങ്ങാൻ പാടില്ല. ഞങ്ങളെ ഇവിടെ നിന്ന് രക്ഷിക്കണമെന്നാണ് നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾ എല്ലാവരും ഇവിടെ നിന്ന് തിരിച്ച് നാട്ടിലെത്തിക്കാനുള്ള എന്തെങ്കിലും വഴി അളന്ന് രക്ഷിക്കാം. ഇവർ പിന്നെയും ഈ ഗ്രൂപ്പിലിട്ട് ഇവർക്ക് ആവശ്യം കേരളത്തിൽ പോകുക എന്നുള്ളതാണ്. അത് ഞങ്ങൾ പറയുന്നുണ്ട്, അത് സാധ്യമല്ല എന്ന്. വീണ്ടും വീണ്ടും പല സോഷ്യൽ മീഡിയയിലും അല്ലാതെയുള്ള മീഡിയയിലൂടെ ഈ വീഡിയോ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇത് വളരെ മോശമാണ്. അപ്പോൾ ഞങ്ങളൊക്കെ ഒരു വളരെ മാനക്കേടുണ്ടാകുന്നു. ഈ കുട്ടികൾ ഒന്ന് ആരെങ്കിലും അവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കണം. അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ എത്ര എന്താണോ അതിൻ്റെ കാര്യങ്ങൾ അതെല്ലാവരും അധികാരികളും മറ്റും ഞങ്ങൾക്ക് ചെയ്തു തന്നാൽ ഇപ്പോൾ ഈ ഗ്രൂപ്പിൽ കണ്ട ആ എയർപോർട്ടിലുള്ള കുട്ടിയുമായിട്ട് പയ്യനുമായിട്ട് ഞാൻ സംസാരിച്ചു. അതായത് ഇന്ന് 1 April രാവിലെ 10:30 സമയം ഏകദേശം. എന്തിനാ ഇത് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി ഇത് ആവർത്തിക്കുന്നവരെ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നിലവിൽ അവർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഇല്ല. അവിടെ അവർക്ക് ഒരേ ഒരു ആഗ്രഹം അവർക്ക് തിരികെ വീടുകളിലേക്ക് എത്തിപ്പെടാൻ പറ്റുമെന്നുള്ളതാണ്. അത് ഈ 14 വരെ അതിന് യാതൊരു മാർഗ്ഗമില്ല എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും അവർക്കില്ല. അപ്പോൾ നമ്മൾ ഇത്തരം മെസ്സേജുകളൊന്നും ശ്രദ്ധിച്ചിട്ട് ഫോർവേഡ് ചെയ്യുന്നത് നല്ലതായിരിക്കുമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഫാഗ്മയിലെ ഭാരവാഹിയായ വാസു പറയുന്നത് ഇങ്ങനെയാണ്. ഇവർ മാത്രമല്ല, ഒരുപാട് കുടുംബങ്ങൾ ഗോവയിൽ ഒറ്റപ്പെട്ട് കഴിയുന്നുണ്ട്. ഇങ്ങനെ നാട്ടിലേക്ക് പോകാൻ കഴിയാതെ അവർക്കെല്ലാം തന്നെ ആവശ്യമായ ഭക്ഷണവും വസ്ത്രവും താമസ സൗകര്യവും എല്ലാം തന്നെ ഉണ്ട്. ഇവർ പെട്ടെന്ന് എങ്ങനെയെങ്കിലും നാട്ടിലെത്താനുള്ള ഒരു തന്ത്രം മെനഞ്ഞതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെയുള്ള സെൽഫ് വീഡിയോസും അതുപോലെ തന്നെ വോയിസ് ക്ലിപ്സും ഒക്കെ പുറത്തു വരുന്നത് എന്നാണ് സാബു പറയുന്നത്. അതുപോലെ തന്നെ ഇവരുടെ തണ്ടർ ഫോഴ്സ് മുടങ്ങാതെ ഇവർക്ക് ഭക്ഷണം അവിടെ എത്തിക്കുന്നുണ്ട് എന്നും സാബു പറയുന്നു. നിലവിൽ ഇപ്പോൾ അവർക്ക് അവിടെ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല എന്നാണ് ഫാഗ്മയുടെ ഭാരവാഹികൾ ഞങ്ങളോട് പറഞ്ഞത്.